എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും എതിരെ പോരാടുന്ന ഒരു ദിനമാണ് ഇന്നാണ് മാച്ച് ഡേ. മാച്ച് ഡേക്ക് മുമ്പ് കഴിഞ്ഞ കളിയുടെ കുറച്ച് ടാക്ടിക്സും പിന്നെ അതേപോലെ തന്നെ ആ നമ്മുടെ ഇനി വരുന്ന കളിയിലെ പ്രിവ്യൂമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ടായത്, നമുക്ക് നേരിട്ട് വീഡിയോയിലെ കണ്ടൻസിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ആദ്യം നമ്മൾ കഴിഞ്ഞ കളിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 4-2-3-1 സിസ്റ്റത്തിൽ തന്നെയാണ് കളിച്ചത്. കിബു സാധാരണ അദ്ദേഹം കളിക്കുന്ന അതേ ഒരു ഫോർമേഷൻ തന്നെയാണ് കഴിഞ്ഞ കളിയിൽ കളിച്ചത്. അപ്പം ഹൈദരാബാദ് എഫ് സിയും ഏകദേശം അതേ 4-2-3-1 സിസ്റ്റം തന്നെയാണ് അവരും കളിയിൽ തുടങ്ങിയപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കളികളിൽ നിന്ന് കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് തീർച്ചയായിട്ടും ആ ഒരു പ്രസ്സിങ്ങും അതേപോലെ തന്നെ ജീക്സൻ്റെ ഒരു പ്രസൻസും ആയിരുന്നു കഴിഞ്ഞ കളിയിൽ മേജറായിട്ടുള്ള ഒരു ചേഞ്ച്. അപ്പം ജീക്സൻ്റെ പ്രഷറാണ് ഇതിൽ ഏറ്റവും അല്ലെങ്കിൽ ജീക്സൻ്റെ ഒരു പ്രസൻസാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. അത് ആ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ ജീക്സൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു അതേ ഒരു ഹീറോ ഓഫ് ദ മാച്ച് ലെവലിലേക്ക് എങ്ങനെ ഉയർന്നു എന്ന് കാണിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജീക്സൻ്റെ കഴിഞ്ഞ കളിയിൽ നിന്ന് നമ്മൾ റോഹിത്ത് എന്താണോ റോഹിത്തിൽ നിന്ന് നമ്മൾ ലാക്ക് ചെയ്തത് ആ കുറവുകളാണ് ജീക്സൻ്റെ അകത്തി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജീക്സൺ ഒരു അറ്റാക്കിങ്ങിനോട് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ഈ ഗോമസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജീക്സൺ കളിച്ചതെന്നുള്ളതാണ്, അതാണ് ആദ്യം മനസ്സിലായി. ഇപ്പോൾ ഗോമസ് അറ്റാക്കിങ്ങിന് പോകുമ്പോൾ അറ്റാക്കിങ്ങിലും അല്ലെങ്കിൽ ഡിഫൻസിന് പോകുമ്പോൾ ഡിഫൻസിലും എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വേണ്ടത് അതിനനുസരിച്ചാണ് ജീക്സൺ കഴിഞ്ഞ കളി കളിച്ചതെന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളായി. അതേപോലെ തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പന്ത്, അതായത് ഒരു അറ്റാക്കിങ് തേർഡിലോട്ട് പന്ത് ഇട്ട് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായി എന്നുള്ളതാണ്. അത് പല രീതിയിൽ നമുക്ക് ഗുണം ചെയ്തു എന്ന് പറയാം. കാരണം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഹീറ്റ് മാപ്പ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം കഴിഞ്ഞ കളിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റോഹിത്ത് ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു 45 മിനിറ്റിൻ്റെ ഹീറ്റ് മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റോഹിത്തിൻ്റെ ഒരു ഹീറ്റ് മാപ്പിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ അറ്റാക്കിംഗ് തേർഡിലോട്ട് വളരെ കുറച്ച് മാത്രമേ ഒരു ടച്ചസ് കാണുന്നു, വളരെ ലൈറ്റായിട്ടുള്ള യെല്ലോസാണ് കാണുന്നത്. അതായത് ആ ബ്ലാക്ക് സ്ക്വയറിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, അവിടെ വളരെ കുറച്ച് ടച്ചസ് കാണുന്നുള്ളൂ. പക്ഷേ അത് ശരിക്കും അഫക്റ്റ് ചെയ്ത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഗോമസിൻ്റെ പ്ലേയിങ് സ്റ്റൈലാണ്. കാരണം ഗോമസിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു അറ്റാക്കിംഗ് തേർഡിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ കുറവ്, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ഈ ഇതിന് മുമ്പിലത്തെ ഗെയിം റോഹിത്ത് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ഗെയിമിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ഇപ്പം ഹൈദരാബാദിനെതിരെയുള്ള ഒരു കളിക്കകത്ത് അതായത് ജീക്സൻ്റെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് തേർഡിനകത്തും അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് നമുക്ക് കാണാം. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ്, കാരണം ആവശ്യമുള്ളപ്പോൾ കയറി പോകുന്നു, അത് കാണുന്ന അത് വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഗോമസിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗോമസ് ശരിക്കും ഒപ്പണൻ്റ് ഹാഫിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ ഇതിൻ്റെ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗോമസ് അറ്റാക്കിങ്ങിലോട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒരു റിസൾട്ട് തന്നെ നമുക്ക് കഴിഞ്ഞ കളി കാണാൻ സാധിച്ചു. ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെയുണ്ട് ഗോമസിൻ്റെ ഭാഗത്തു നിന്ന്, ഒരു ഷോട്ടാണ് അത്, മികച്ച ഒരു ഷോട്ട് ഓൺ ടാർഗറ്റുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ കളിയിൽ നമുക്ക് ഈ ഒരാളുടെ ഒരു പ്രസൻസ് തന്നെ ആ ഒരു എത്രമാത്രം ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു തെളിവാണ് ആ ഒരു ജീക്സൻ്റെ കഴിഞ്ഞ കളിയിലെ പെർഫോമൻസ്. ഇനി നമ്മൾ ജീക്സൻ്റെ തന്നെ ഇനിഷ്യൽ മിനിറ്റ്സിലാണെങ്കിൽ ഈ അറ്റാക്കിംഗ് തേർഡിലോട്ട് പോകുമ്പോൾ, അതായത് നിഷു അറ്റാക്കിങ്ങിലോട്ട് പോകുമ്പോൾ അങ്ങനെ നിഷുവിനെ സപ്പോർട്ട് ചെയ്യുന്നതും കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ നിഷുവിന് ഒരു പ്രസ്സിങ് അതുപോലെ തന്നെ പന്തിന് വേണ്ടി മുന്നോട്ട് പോവുക വരുമ്പോൾ ആ ബാക്കിൽ ഒരു വലിയൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് കവർ ചെയ്യാൻ ജീക്സൺ അപ്പം തന്നെ ആ സ്പേസ് പോയി കവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കവറപ്പ് ചെയ്ത് കളിക്കുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയാൻ നിഷുവിനൊക്കെ കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ കളിയിൽ ഇത് വളരെ ലാഗിങ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ആ റോഹിത്ത് പന്ത് കിട്ടുമ്പോൾ മുന്നോട്ട് പോകാതെ വരുമ്പോഴൊക്കെ നിഷുവിനും അത് ഒരു പ്രഷറിൽ, കൂടുതൽ പ്രഷറിലേക്കാണ് നിഷുവിനെ നയിച്ചതെന്നുള്ളതാണ്. അപ്പം ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് വളരെ ഇത് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് തേർഡിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു സ്പേസ്
സ്പേസ് എവിടെ സ്പേസ് ഉണ്ടായാലും ആ സ്പേസിൽ നിൽക്കുവാൻ ജീക്സണ് കളി പ്രേരിപ്പിച്ചോ അല്ലെങ്കിൽ ജീക്സൺ അങ്ങനെ മൂവ് നടത്തുമ്പോൾ അത് ബാക്കിയുള്ളവർക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ തന്നെ എത്ര സ്പേസാണ് ജീക്സണ് ചുറ്റും നിൽക്കുന്നത്, അവിടെ ജീക്സണും ഗോമസും നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. അത് അറ്റാക്ക് തേർഡിൽ നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് വേണം പറയാം. ഇതുപോലെ കുറേ ഈ മൊമെൻറ്റ്സ് ഉണ്ട് കളിയുടെ ഉടനീളം ഉണ്ടായിരുന്നു, ഞാൻ എല്ലാം കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ജീക്സൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ജീക്സൺ മാൻ ഓഫ് ദി മാച്ച് ലെവലിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ കണക്കാക്കേണ്ടി. ഇത് ഇനി നമ്മൾ കേരള ടാക്ടിക്സിൻ്റെ ഒരു ആകത്തൊക്കെ കഴിഞ്ഞ കളിയിൽ അവർ ചെയ്തതിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കഴിഞ്ഞ കളികളിൽ നിന്ന് മെയിനായിട്ട് ഞാൻ പറയാം, ഒന്ന് ജീക്സൺ, പിന്നെ മറ്റൊന്ന് പ്രസ്സിങ് ആണ്. അപ്പം ഈ നമ്മളപ്പോൾ ഈ പ്രസ്സിങ്ങിനകത്ത് തന്നെ മറ്റൊരു കാര്യം അതിനകത്ത് നമ്മൾ ഇന്നർ ഡീപ്പായിട്ട് അതൊരു പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നു, നമ്മൾ പൊസഷൻ അധികം ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ സ്റ്റാർട്സ് വെച്ച് നോക്കുവാണെങ്കിൽ വൈസായിട്ട് നോക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ കളിയിൽ 40% എങ്ങാണ്ട് ഉള്ളു നമ്മുടെ പൊസഷൻ. അതേസമയം അതിന് മുമ്പത്തെ കളിയിലൊക്കെ നമ്മൾ 50 മുകളിൽ നോക്കാൻ പറ്റും. പക്ഷേ Bfc എതിരെ നമുക്ക് അങ്ങനെ ഹോൾഡ് ഓഫ് ചെയ്തില്ല, കാരണം Bfc ആണ് കൂടുതൽ പൊസഷൻ ഗെയിം കളിച്ച്. പക്ഷേ ഇതിന് മുമ്പത്തെ കളിയിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളത് ഫോക്കസ് ചെയ്യുന്നില്ല. ഈ പൊസഷൻ ഫോക്കസ് ചെയ്യാത്തതിനകത്തുള്ള മറ്റൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് കഴിഞ്ഞ കളിയിലെ കൂട്ട് നമ്മളൊരു ബിൽഡ് ഫ്രം ബാക്ക് ഈ കളി ചെയ്തില്ല എന്നുള്ളതാണ്. ഈ കളി നമ്മൾ ഗോൾ കിക്കിലാണ് കൂടുതലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. അത് തന്നെ നമുക്കൊരു നോക്കുകയാണെങ്കിൽ 41% നമ്മുടെ ലോങ് ബോൾസ് വർദ്ധിച്ചു എന്നുള്ള നമുക്ക് സ്റ്റാറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം 81 കഴിഞ്ഞ കളിയിൽ മാത്രമായിട്ട് നമ്മൾ കളിച്ച ലോങ് ബോൾസ്, അതാണ് ഈ സീസണിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലോങ് ബോളാണ്. അത് അതിന് മുമ്പത്തെ കളി നമ്മൾ 51 നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു 19% ഇൻക്രീസ് ആണ് അത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത് ഇതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ലോങ് ബോൾ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോങ് ബോൾ സ്ട്രാറ്റജി അല്ല അവിടെ ബിൽഡപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഈ ലോങ് ബോൾസ് കൂടുതലും വന്നത് ഗോൾ കീപ്പറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്, അല്ലാതെ ഒരു കളിക്കാരൻ്റെ ഭാഗത്തു നിന്ന് അവർ സാധാ പോലെയൊക്കെ തന്നെ ഉള്ളായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ നമ്മളത് ഗോൾ കീപ്പറിൻ്റെ ഭാഗത്ത് അങ്ങനെ ചെയ്യാൻ 2-3 കാരണങ്ങളുണ്ട്. കാരണം ഒരു ബിൽ ഫ്രം ബാക്ക് നടത്താൻ നമുക്ക് ഇന്ത്യൻ CB, നമുക്ക് 2 ഇന്ത്യൻ CB അവരെ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഫോറിനർ CBsനെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് മറ്റൊരു കാരണം ബിൽ ഫ്രം ബാക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പം അത് ഒരു കാരണമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ ബിൽ ഫ്രം ബാക്ക് ചെയ്തിട്ടും ആ വിക്കൂന ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എല്ലാ താരങ്ങളും എത്തുന്നില്ല, ആ സിസ്റ്റത്തിലേക്ക് എല്ലാവരും അഡാപ്റ്റ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് റിസൾട്ടും കിട്ടുന്നില്ല, സിസ്റ്റമായിട്ട് പ്ലേയേഴ്സ് അഡാപ്റ്റ് ആവുന്നില്ല, രണ്ടും ഇല്ലാതാകുമ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കളിയിൽ ഇതൊക്കെ വെച്ചിട്ടാണ് കിബു ഇങ്ങനൊരു ഇതിലോട്ട് മുന്നോട്ട് പോയത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് റിസൾട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാമതാ പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രസ്സിങ്ങിൻ്റെ കാര്യമാണ്. കാരണം കഴിഞ്ഞ കളി വ്യത്യസ്തം നമ്മളൊരു പ്രസ്സിങ്ങിൻ്റെ ഒരു ഇൻറ്റൻഷൻ നമുക്ക് ഉണ്ടായെന്നുള്ളതാണ്. ഇപ്പോൾ കളി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഒപ്പണൻ്റ് ഹാഫിൽ നമ്മുടെ 7 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും 5 ഹൈദരാബാദ് താരങ്ങളും മാത്രം, അവിടെ തന്നെ ഒരു ഔട്ട് നമ്പർ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻറ്റൻഷനോട് നമ്മൾ തുടങ്ങി എന്നുള്ളതാണ്. അത് നമുക്ക് പലപ്പോഴും നമുക്ക് ഗുണമായി. പലപ്പോഴും ഈ ഗെയിമിൻ്റെ തുടക്കത്തിൽ നമുക്ക് പന്ത് കിട്ടാനും അതുപോലെ ഹൈദരാബാദിനെ പ്രഷറിലാക്കാൻ നമുക്ക് സാധിച്ചു. കാരണം ഹൈദരാബാദ് എപ്പോഴും ഒരു പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പൊസിഷൻ കളിച്ച് മുന്നോട്ട് വരാൻ വന്ന് കളിച്ച് പിന്നെ പതുക്കെ പതുക്കെ ഓരോ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. പക്ഷേ തുടക്കത്തിൽ അവർക്കത് നടത്താതെ പോയതാണ് അവർ കോൺഫിഡൻസിനെ കളിയുടെ ഉടനീളം ബാധിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഓഫ് ദ പിച്ചിലൊക്കെ ഒരു 3-man പ്രസ്സിങ് വരെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ലെവൽസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയിൻ പങ്കാളി ശരിക്കും ജീക്സൺ തന്നെയായിരുന്നു. ജീക്സൺ ആയിരുന്നു എല്ലാ 3-man ഒരാൾ ജീക്സൺ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുണ്ടയും അതേപോലെ തന്നെ മുറയും കൂടി ചേർന്ന് ഒരു 2-man പ്രസ്സിങ് ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പറിനായാലും അങ്ങനെയുള്ള രീതിയിൽ നമ്മളത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ശരിക്കും സുഭാത്ര ബോളിനൊക്കെ അത് പ്രഷറിൽ വീണെങ്കിലും ഒരു ഫുൾ നമ്മളിപ്പോൾ ഒരു മറ്റൊരു ടീമിനെതിരെ കളിക്കുമ്പോൾ എനിക്ക് തോന്നില്ല അത് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയ ഒരു 2-man പ്രസ്സിങ് ആണ്. കാരണം അത് മാത്രമായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും
ഗുണമായി എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ ഈ ലോങ് ബോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ടാക്ടിക്സിലും ചെറിയ വ്യത്യാസം വരുമല്ലോ. അപ്പം ലോങ് ബോളിൽ നിന്ന് തന്നെ നമുക്ക് പന്തിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് അറ്റാക്കിങ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പല ശ്രമങ്ങളും കഞ്ഞിയള്ളി നടത്തി. ഇപ്പോൾ ഒരു അതിലൊരു ഉദാഹരണമാണ്, ഇപ്പോൾ സഹലിന് തന്നെ നേരിട്ടൊരു പന്ത് ലോങ് ബോളിൽ കിട്ടുകൊടുക്കുന്ന സഹൽ അവിടെ അശിഷ് റായയുടെ മിസ്റ്റേക്കിൽ നിന്ന് ആ പന്ത് എടുക്കുകയും അതുകൊണ്ട് ഡി ബോക്സിൻ്റെ അകത്ത് വരികയും അവിടെ നിന്ന് സത്യം പറഞ്ഞ ഒരു കോർണർ നമുക്ക് വിൻ ചെയ്യുകയാണ് ഉണ്ടായത്. ആ അത് അതുപോലത്തെയുള്ള എബിലിറ്റീസ് സഹലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എൻ്റെ കാര്യമാണ്. രണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് ലോങ് ബോളിങ്സ് അറ്റാക്കിങ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു പോയിൻ്റാണ്. അത് രണ്ട് നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ നമ്മൾ സഹലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സഹലിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞു ഡിഫൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിൻ്റെ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു. ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ഒരു സെറ്റ് പീസാണ്, ത്രോ ആണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് ലിസ്റ്റണിനെയൊക്കെ കറക്റ്റായിട്ട് സഹൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ലിസ്റ്റണ് പന്ത് കിട്ടുമ്പോൾ ഒരു ഷോട്ട് തുടിക്കുന്നു, അത് കറക്റ്റ് ബ്ലോക്ക് ചെയ്യാൻ സഹലിന് സാധിച്ചു എന്നുള്ളത്. അത് കറക്റ്റായിട്ട് ക്ലോസ് ഡൗൺ ചെയ്ത് അദ്ദേഹത്തിൽ നിന്നുകൊണ്ടാണ് അത് സാധിച്ചത്. സാധാരണഗതിയിൽ സഹൽ സ്വിച്ച് ഓഫ് ആയി പോകുന്ന ഒരു മൊമെൻ്റ് ആണ് അങ്ങനത്തെ മൊമെൻ്റ്, പക്ഷേ അവിടെ കറക്റ്റായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അത് എനിക്ക് ഒരു വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി, കാരണം സഹലിൻ്റെ ഭാഗത്തു നിന്ന് അത്രയും ഡിഫൻസീവ് അവയർനെസ് സാധാരണ ഇല്ലായിരുന്നു, അത് ഈ കളിയിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ സഹൽ നിങ്ങൾ നോക്കുകഴിഞ്ഞാൽ ഒരു വിങ് ബാക്ക് ഹൈദരാബാദ് എപ്പോൾ ഒരു വിങ് ബാക്കുകൾ കയറി വരുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു അറ്റാക്കിങ് ഔട്ട്പുട്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് തടയുന്നത് പലപ്പോഴും ഈവൻ ഇൻ സെക്കൻഡ് ഹാഫിൽ പോലും അത് ക്ലോസ് ഡൗൺ ചെയ്ത് നിൽക്കുന്ന സഹലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് എനിക്ക് കഞ്ഞിക്കളി സഹലിന് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫക്കുണ്ടോടെ ഒരു പ്ലേയിങ് ഇതാണ്. ഇപ്പം ഫക്കുണ്ടോ പലപ്പോഴും ഈ ഓഫ് ദ പൊസിഷനിൽ, അതായത് ഒപ്പണൻറ്റിൻ്റെ കാൽക്കൽ പന്ത് ലഭിക്കുമ്പോഴൊക്കെ ഒപ്പണൻ്റെ നമ്മുടെ ടീമിൻ്റെ നമ്മുടെ ഹാഫിൽ വന്നിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ഫക്കുണ്ടെ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ഓൺ ദ പൊസിഷൻ, അതായത് ചിലപ്പോൾ നമുക്ക് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആരും മുന്നോട്ട് കൊടുക്കാൻ വരാത്ത അവസ്ഥയിൽ ഫക്കുണ്ടോ തന്നെ ഇറങ്ങി വന്നിട്ട് പന്തെടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാം. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇതുപോലെ വന്ന് പന്തെടുക്കുന്നു, പന്തെടുത്തിട്ട് പക്ഷേ ഇവിടെ ഒരു നല്ലൊരു ലോങ് ബോൾ മുറയ്ക്ക് ഇട്ട് കൊടുക്കുന്നു, മുറ അതിൽ നിന്നൊരു അറ്റാക്കിങ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ, അതായത് ഇവിടെ ഇത് ഗുണമാണെങ്കിൽ എല്ലാ കേസിലും നമുക്കത് ഗുണമാകണം എന്നില്ല. അത് ശരിക്കും ശ്രദ്ധിക്കുകയാണ് ഈ ഓൺ ദ പൊസിഷനിലെ ഫക്കുണ്ടോ കൂടെ ഇറങ്ങി വരുമ്പോൾ അവിടെ മുറ മാത്രമാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, മുറ ഐസൊലേറ്റഡായി മുറ മാത്രം അറ്റാക്കിങ്ങിലോട്ട് പോകുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഗോമസിനെ പോലുള്ള ഒരാളുടെ പ്രസൻസ് നമുക്ക് അറ്റാക്കിങ്ങിൽ കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് വരുത്തേണ്ടതുണ്ട്. ഫക്കുണ്ടോ ഇറങ്ങി വന്ന് ഓൺ ദ പൊസിഷനിൽ ഇറങ്ങി വരുമ്പോൾ അത് നമുക്ക് നല്ലതല്ല എന്നുള്ളതാണ്. കാരണം അത് ബാക്കിൽ നിന്നുള്ള നിൽക്കുന്നവർ തന്നെ അങ്ങനെയുള്ളതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും കഴിഞ്ഞ കളിയിലെ നമ്മുടെ ടാക്ടിക്സിനെ ഞാൻ ആകത്തുകയായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇനി വരുന്ന കളിയുടെ ടാക്ടിക്സിലേക്ക് കടക്കാം. ഇപ്പം ടാക്ടിക്സ് അല്ല, നമ്മൾ മുംബൈക്കെതിരാണ് ഇനി കളിക്കാൻ പോകുന്നത്. അപ്പം മുംബൈയെ കുറിച്ച് നമുക്ക് ആദ്യം പറയണം. മുംബൈയുടെ കാര്യം പറയുകയാണെങ്കിൽ മുംബൈ ഇപ്പോൾ എനിക്ക് 5 ജയം എങ്ങാണ്ടാണ്, ഒരു തോൽവി ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു, അതോ തോൽവി ഒരു തോൽവി എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ആ ഒരു തോൽവിക്ക് ശേഷമാണെന്നും അവർ നന്നായിട്ട് തിരിച്ചു വന്നതെന്നുള്ള മറ്റൊരു കാര്യം. അപ്പം ഈ ഇവരുടെ മൊത്തത്തിലൊരു ടീമിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ഇപ്പോൾ എന്തായാലും ഒരു വിന്നിങ് മൊറാല് അവർക്ക് ടീമിനുണ്ട്. അപ്പോൾ അത് ബീറ്റ് ചെയ്യണം, അത് അവർക്കെതിരെ നമ്മൾ അതൊരു വിജയം നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് തന്നെയാണ്. പക്ഷേ ഇമ്പോസിബിൾ അല്ല, അങ്ങനെ ഒരു കാര്യം നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യം തന്നെ നമ്മുടെ ടീമിനെ വെച്ച് തന്നെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. ഇതിനകത്ത് മുംബൈ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. ഒന്ന് പ്രസ്സിങ്ങിലും രണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലും. ഇത് രണ്ടുമാണ് നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു മുംബൈയുടെ ഒരു പ്ലാൻ വളരെ ക്ലിയറാണ്. സെർജി റോബേർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ സെൻറ്റർ ബാക്കിലോട്ട് പന്ത് ഇട്ട് കൊടുക്കുക, ഗോൾ കീപ്പറിന് സെൻറ്റർ ബാക്കിനോട് ഇട്ട് കൊടുക്കുക. സെൻറ്റർ ബാക്ക് അവിടെ നിന്നുകൊണ്ട് രണ്ട് ഡി എം ഉണ്ട്, ഇവർക്ക് ബോർഗസും ഉണ്ട് ഹമജാവും ഉണ്ട്. രണ്ട് പ്ലേയേഴ്സും ഡിഫൻസിലോട്ട് ഇറങ്ങി വന്ന് അവിടെ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർ മെയിൻലി ഇതുവരെയുള്ള ഇവരുടെ കളികളിൽ മെയിൻ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലും ലോങ് ബോൾസുകളാണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവർ ഈ പന്ത് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ബോർജസിൻ്റെ കയ്യിലായാലും അഹമ്മദ് ജാവിൻ്റെ കയ്യിലായാലും ഇവർക്ക് പന്ത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ വിങ്ങിലോട്ട് ലോങ് ബോൾ ഇട്ട് കൊടുക്കും, അതല്ലെങ്കിൽ നേരെ അറ്റാക്കേഴ്സിന് ലോങ് ബോൾ ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് വിങ്ങേഴ്സ് എപ്പോഴും
ഈ റണ്ണിലായിരിക്കും അവർ ഇങ്ങനെ ഡിഫൻഡേഴ്സിനെ ഇങ്ങനെ ഡൗട്ട് വരുത്തിക്കാനുള്ള റണ്ണിലായിരിക്കും. അപ്പം ഇവർ വിങ് ബാക്ക് വിങ്ങറിനെ നമ്മുടെ ഒപ്പണൻ്റ് വിങ്ങറിനെ ഡൗട്ട്ഫുൾ ആക്കി നിർത്തുന്ന പൊസിഷൻ നിൽക്കും, അതുപോലെ തന്നെ നമ്മുടെ വിങ് ബാക്കിനെ ഡൗട്ട്ഫുൾ ആക്കി നിർത്തുന്ന രീതിയിൽ അവരുടെ വിങ്ങർ നിൽക്കും. അതുപോലെ ബിബിൻ സിംഗിൻ്റെ ആ ഒരു പൊസിഷനിങ് സെൻസ് നല്ല നല്ലതാണ്. ബിബിൻ സിംഗ് നന്നായിട്ട് റൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ബിബിൻ സിംഗിനെ എല്ലാ കളിയിലും സെർജിയോ ലോബറെ നിർത്തുന്നത് തന്നെ. അപ്പോൾ ബിബിൻ സിംഗിനെ പോലുള്ള റൺ നമ്മൾ അവിടെ തടയുകയും വേണം. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഇതിന് ഒരു ഒരു ഒപ്പണന് ഇതിനുണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് ഈ രണ്ട് പേര് സെർജിയോ നമ്മുടെ അഹമ്മദ് ജാഹുവും അതേപോലെ തന്നെ ബോർജസും ഈ രണ്ട് പേരും ഇറങ്ങി വന്ന് കളിക്കുന്നതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അതേ ഏതെങ്കിലും ഒരു കളിക്കാരെ മുന്നോട്ട് വിട്ട് അവരെ പ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാകും, ആ സ്പേസിലോട്ട് ഇവരുടെ ബാക്കിയുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ് മൂവ് ചെയ്യാനുമാണ് ഇവർ ശ്രമിക്കുന്നതെന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ നിർത്തണമെങ്കിൽ ഇവരെ ആ പന്ത് ഇവർക്ക് ബോർഗസിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു പ്രസ്സിംഗ് ഉള്ള ഒരു രീതിയിലോട്ട് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പ്രഷറാകത്തുള്ളൂ. ഇത് നമ്മൾ JFC അതായത് ജംഷഡ്പൂരിനെതിരെ ഇവർക്ക് സമനിലയായിരുന്നു, അതിലൊരു പ്രധാന പണി ഞാൻ കണ്ടത് ജംഷഡ്പൂർ ഇവർക്കെതിരെ നല്ല രീതിയിൽ പ്രസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അവർക്ക് ആ സെറ്റിൽ ചെയ്യാനുള്ള ടൈം കൊടുക്കും, പുറകിൽ നിന്ന് അവരെ ബിൽഡ് ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം സമ്മതിപ്പിച്ച് കഴിഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. കാരണം ഇവർ ഇതുപോലെ ഒരു എനിക്ക് തോന്നുന്നു ലോങ് ബോൾസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദ് ജാവു ഒരു കളിയിലൊക്കെ 20 ലോങ് ബോളുകൾ കൂടുതലാണ് കൊടുക്കുന്നത്, 20 എണ്ണത്തിൽ 10 എണ്ണമെങ്കിലും പുള്ളി ആക്യുറസി ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അറ്റാക്കിംഗ് തേർഡിൽ നടത്തുകയും ചെയ്യും. അത് നമുക്ക് ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി മാക്സിമം എത്ര ഒഴിവാക്കുന്ന അത്ര ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേര് ഇവർ മെയിനായിട്ട് ലോങ് ബോൾ ഈ അറ്റാക്കിംഗ് തേർഡിൽ ഇട്ട് കൊടുക്കുന്നത് ആളെന്ന് പറയും അഹമ്മദ് ജാഹുവാണ്. അപ്പം ആ ജാഹുവിന് എന്ത് രീതിയിൽ നമ്മൾ മാൻമാർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോർഗസും പിന്നെ അതേപോലെ തന്നെ ഫാളുമാണ് ഇതിലെ മെയിനായിട്ട് ഈ ലോങ് ബോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പ്രസ്സിങ് നമ്മൾ ചെയ്യണമെന്ന് പറയാൻ മറ്റൊരു കാര്യം എന്താ പറഞ്ഞാൽ ഈ മുംബൈ ഇപ്പോൾ ഒരു പൊസിഷൻ ലോസ്റ്റ് ഇവർക്ക് കൂടുതലാണ് ഈ ചില പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് ഇവരുടെ വിങ് ബാക്കുകൾ പന്ത് അവരുടെ കയ്യിൽ നിന്ന് പന്ത് കാൽക്കൽ നിന്ന് പന്ത് അത് കൂടുതലാണ്. കാരണം കഴിഞ്ഞ കളിയൊക്കെ നോക്കുകയാണെങ്കിൽ 17 പൊസിഷൻ ലോസ്റ്റാണ് വിഘ്നേഷിൻ്റെ ഭാഗത്തു നിന്നുള്ളത്, അതേപോലെ തന്നെ അപ്പുറത്തെ വിങ് ബാക്കിൻ്റെ ഭാഗത്തു നിന്ന് 15 പൊസിഷൻ ലോസ്റ്റാണ് ഉണ്ടായത് സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പം ഇത് നമ്മൾ മുതലാക്കിയേ പറ്റും. അപ്പം ഈ പ്രസ്സിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊസിഷൻ ലോസ്റ്റ് വെച്ച് നമുക്ക് എടുക്കാം. അപ്പം ഈ പ്രസ്സിങ്ങിലൂടെ നമുക്ക് പന്ത് കൈക്കിലാക്കി ഉടനെ കൗണ്ടർ അറ്റാക്കിങ് ഒരു ജഗൻ പ്രസ്സിങ്ങിൻ്റെ ആ ഒരു കൗണ്ടർ അറ്റാക്കിങ് അത്രയും ലെവലിൽ പറ്റത്തില്ലെങ്കിലും അത്രയും മാക്സിമം കൗണ്ടർ അറ്റാക്കിങ് അവിടെ നിന്ന് ജനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അവസരങ്ങൾ അറ്റാക്കിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവർ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം. പിന്നെ ഈ പൊസിഷൻ ലോസ്റ്റും പ്രസ്സിങ്ങും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ടീം അതിനനുസരിച്ച് സജ്ജരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ടീമിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുക. അപ്പം നമ്മുടെ ടീം എങ്ങനെയായിരിക്കും മുംബൈ സമീപിക്കുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം ആശയക്കുഴപ്പം തന്നെയാണ്. കാരണം നമ്മളൊരു കളി ജയിച്ചിട്ടാണ് വരുന്നത്, പക്ഷേ ഇതിലുള്ള ഈ കളിയിലെ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ കിബുവിനോടുള്ള ചോദ്യമാണ്. കാരണം കിബു തൻ്റെ സിസ്റ്റത്തിൽ നിലനിൽക്കുമോ അതോ കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് കിട്ടിയ വിജയത്തിന് സിസ്റ്റം അദ്ദേഹം നിലനിർത്തുന്നതാണ്. കാരണം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സിസ്റ്റം തന്നെ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ബിൽഡ് ഫ്രം ബാക്ക് അതൊക്കെയുള്ള ആ മൂവ്മെൻറ്റ് തന്നെ തുടങ്ങും, ഗോൾ കിക്കിൽ നിന്ന് തുടങ്ങും തോന്നുന്നില്ല. അതേസമയം ഗോൾ കിക്കിലാണ് അദ്ദേഹം പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു ജയത്തിലേക്ക് കഴിഞ്ഞ കളിയിലെ ജയത്തിൻ്റെ അതേ ഫോമിൽ നിലനിർത്താനാണ് ശ്രമിക്കുന്നതെന്നുള്ളത്. ഇതിൽ രണ്ടും തെറ്റും ശരിയും ഉണ്ട്. കാരണം തൻ്റെ സിസ്റ്റത്തിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് ഫ്യൂച്ചറിലാണ് ഏറ്റവും നല്ലതുകൊണ്ട് ഉപയോഗപ്പെടുന്നത്. പക്ഷേ അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സീസണിൽ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യാം, അത് ഒഴിവാക്കണമെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കളിയിലൂടെയാണ് മനസ്സിലാക്കുന്നത് കിബു തൻ്റെ സിസ്റ്റത്തിൽ നിലനിൽക്കുമോ അതോ റിസൾട്ടിന് വേണ്ടി കഴിഞ്ഞ കളിയിലെ പോലത്തെ മൂവ് ചെയ്യുന്നുള്ളതാണ്. കാരണം ഇത് അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കണം വരുത്തേണ്ടത്. ചിലപ്പം ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയാണ്, പക്ഷേ ആ മിക്സിങ് എത്രമാത്രം തങ്ങളുടെ തൻ്റെ ടീമിലെ മെമ്പേഴ്സ് അത് എത്രമാത്രം കൺവേർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇന്നത്തെ ഒരു ടീമിൻ്റെ ഇത് വരും പറയുകയാണെങ്കിൽ ടീം ലൈനപ്പ് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കഴിഞ്ഞ കളിയിൽ അതേ ടീം ലൈനപ്പിൽ തന്നെ ഞാൻ ഒരു ചേഞ്ച് മാത്രമേ പറയുന്നുള്ളൂ, സന്ദീപ് സിംഗിന് പകരം കോസ്റ്റ വരണമെന്നുള്ളതാണ്. എനിക്ക് കോസ്റ്റയും ഹക്കുവിനെയും കാണാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഹക്കുവിനെ മാറ്റി സന്ദീപ് കോസ്റ്റയും വന്നാലും അത്ഭുതപ്പെടാനില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ബെറ്റർ കോസ്റ്റയും ഹക്കും തന്നെയാണ്. ഹക്കു ഓവർലാപ്പ് ചെയ്യാതെ ഒരു ലാസ്റ്റ് ലൈൻ ഡിഫൻസ് കളിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലാണ് ഇവർ
ബഹക്കും അത്യാവശ്യത്തിന് ഓവർലാപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയറാണ്. അത് നമുക്ക് വേണം. കാരണം എനിക്ക് തോന്നുന്നു മുമ്പേ മിക്കവാറും ഒഗ്ബേച്ച ഈ കളിയിൽ ഇറക്കും. സി ഗൊഡാർഡിന് പകരം ഇതേതായാലും ഒഗ്ബേച്ച ഇറക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബാക്കിയെല്ലാം സെയിം ലൈൻ അപ്പ് ആയിരിക്കും കഴിഞ്ഞ കളിയിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് ഫോറിനേഴ്സ് അവർക്ക് വരുന്നത് എന്തുകൊണ്ടും ഞാൻ ഹക്കുനെ പോലുള്ള താരം ഉള്ളതായിരിക്കും. ഇനി അതല്ല, ഈ രണ്ട് ഫോറിനേഴ്സ് ഉണ്ടായെന്ന് ചിലപ്പോൾ കോനയെ തന്നെ ഇറക്കിയെന്നും വരാം. അതിലും നമുക്ക് ഒരു സംശയം വരുത്താൻ പറ്റത്തില്ല. പിന്നെ ഹൂപ്പറിനെ നമ്മൾ സബിലാക്കി ഇട്ടിട്ട് ഇടയ്ക്ക് ഹാഫിൽ ഇറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് രണ്ട് അറ്റാക്കേഴ്സ് ഫ്രണ്ടി വന്ന് കളിക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഹൂപ്പറിനെ എനിക്ക് പ്ലെയിങ് ലെവൽ ഇറക്കാൻ താല്പര്യമില്ലാത്തത് ഒരു പ്രസ്സിങ്ങിൽ അദ്ദേഹം അത്രയും രീതിയിലുള്ള എഫക്റ്റ് വരുത്താൻ പറ്റത്തില്ല. അതേസമയം ഫക്കുണ്ടയും മുറയും കൊണ്ട് നമുക്കത് ഫലവത്താക്കാമെന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ കളിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വളരെ നിർണായകമായിട്ടൊരു കളിയാണ്. ഇതിലെ റിസൾട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജയമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബിഗ് രീതിയിൽ ടേൺ അറൗണ്ട് ആയിട്ട് നമുക്ക് തിരിച്ച് വരാൻ പറ്റുന്ന ഒരു ഗെയിമാവും. ഇനി അതല്ല, ഒരു സമനില പിടിച്ചാൽ പോലും നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക്. അത് നല്ല റിസൾട്ടാണ്. തോൽവിയാണെങ്കിൽ വീണ്ടും നമ്മൾ പ്രഷറിലോട്ട് പോകും എന്നുള്ളതാണ്. കാരണം അടുത്തുള്ള ഒഡീഷയ്ക്കെതിരെയാണ് നമുക്കൊരു വിജയം കിട്ടാൻ സാധ്യതയുള്ളൊരു കളിയാണ്. അപ്പോൾ ഈ കളിയും കൂടി വിജയം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മൂമെൻ്റ് ആയിരിക്കും ടീമിന് മൊത്തത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കളി കഴിഞ്ഞ ശേഷം നമ്മൾ ലൈവ് എന്തായാലും വരുന്നതാണ്. അപ്പോൾ ലൈവിൽ വന്ന് സ്വര പറയാൻ നിങ്ങളെല്ലാവരും വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്.